സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റൂൾസ് ഫോർ പിക്കിംഗ് സ്റ്റോക്സ് വെൻ ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു സ്റ്റോക്ക് നമുക്ക് പിക്ക് ചെയ്യാം, അതിൻ്റെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ബിഗിനേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ റൂൾസിലൂടെ പറയുന്നുണ്ട്. കുറച്ച് സ്ട്രാറ്റജീസ് എങ്ങനെ നമുക്ക് സ്റ്റോക്ക് പിക്ക് ചെയ്യാം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അപ്പോൾ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഹൗ ടു പിക്ക് ബെസ്റ്റ് സ്റ്റോക്സ് ഫോർ ബൈയിങ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതിൻ്റെ കുറച്ച് റൂൾസ് ആണ്. അപ്പോൾ മൂന്ന് റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ലിക്വിഡിറ്റി. റൂൾ വൺ വന്നിട്ട് ലിക്വിഡിറ്റി 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 ആണ്. രണ്ട്, മീഡിയം ടു ഹൈ വോളറ്റാലിറ്റി. മൂന്ന്, ഗ്രൂപ്പ് ഫോളോവേഴ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. ആദ്യം ലിക്വിഡിറ്റി. Liquid stocks have big volume, whereby larger quantities can be purchased and sold without significantly affecting the price. Price affect ചെയ്യാതെ തന്നെ large quantity യിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. Medium to high volatility. Day traders requires price movement in order to make money. അപ്പോൾ day traders-ന് price movement വളരെ അത്യാവശ്യമാണ്. അത് നോക്കിയേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലാഭം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ്സ് നന്നായിട്ട് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് അത് പെർസെൻറ്റേജ് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, അത് ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ. അതുപോലെ ഗ്രൂപ്പ് ഫോളോവേഴ്സ്. വൈൽ ദെർ ആർ ദോസ് ഹു സ്പെഷ്യലൈസ് ഇൻ കോൺട്രറിയൻ പ്ലേസ്, മോസ്റ്റ് ട്രേഡേഴ്സ് ലുക്ക് ഫോർ ഇക്വിറ്റീസ് ദാറ്റ് മൂവ് ഇൻ കോറിലേഷൻ വിത്ത് ദെയർ സെക്ടർ ആൻഡ് ഇൻഡസ് ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ സെക്ടറുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇൻഡസ് ഗ്രൂപ്പുമായിട്ട് കോറിലേറ്റ് പോകുന്ന ഇക്വിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, ട്രേഡേഴ്സ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് അല്ലെങ്കിൽ സെക്ടർ എങ്ങനെ അപ്വേർഡ് ആണോ, അത് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടോ, എന്നാൽ അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ, അതൊക്കെ നോക്കി വേണം നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സ് വാങ്ങിക്കാനായിട്ട്. അടുത്തത് അതിൻ്റെ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് സ്ട്രാറ്റജീസ്. ട്രേഡ് ഓൺലി വിത്ത് എ കറണ്ട് ഇൻട്രാഡേ ട്രെൻഡ്. ഇപ്പോൾ ഉള്ള ഇൻട്രാഡേ ട്രെൻഡ് വെച്ച് മാത്രമേ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഡ്യൂറിങ് ആൻ അപ്വേർഡ് അപ് ട്രെൻഡ് ഫോക്കസ് ഓൺ ലോങ് പൊസിഷൻ. ലോങ് പൊസിഷനിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഡൗൺവേർഡ് ട്രെൻഡിലാകുമ്പോഴത്തേക്ക് ഷോർട്ട് പൊസിഷൻസ് ഫോക്കസ് ചെയ്യുക. ഇൻട്രാഡേ ട്രെൻഡ്സ് ഡു നോട്ട് കണ്ടിന്യൂട്ട്ലി ഇൻഡെഫിനിറ്റ്ലി ബട്ട് യൂഷ്വലി വൺ ഓർ ടു ട്രേഡ്സ്. അപ്പോൾ കണ്ടിന്യൂ ഒരേ ഇതിൽ പോകത്തില്ല, കുറച്ച് ഗ്യാപ്സ് വരും. അതായത് ഒന്നോ രണ്ടോ ട്രേഡ്സ് വഴി അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, റിവേഴ്സലാവും. അതുപോലെ ട്രെൻഡ് ഷിഫ്റ്റായിക്കൊണ്ടിരിക്കും, പുതിയ ട്രെൻഡ് ബിഗിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ട്രെൻഡ് അനുസരിച്ച് വേണം എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാനായിട്ട്. അതുപോലെ ട്രേഡ് സ്ട്രോങ് സ്റ്റോക്ക് ഇൻ ആൻ അപ് ട്രെൻഡ്, അതുപോലെ വീക്ക് സ്റ്റോക്സ് ഡൗൺ ട്രെൻഡിൽ ചെയ്യുക. ടു ചൂസ് ദ ബെസ്റ്റ് സ്റ്റോക്സ് ഫോർ ദി ഇൻട്രാഡേ ട്രേഡിംഗ്. നല്ല സ്റ്റോക്സ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അപ് ട്രെൻഡ് എന്ത് ചെയ്യുക, സ്ട്രോങ് സ്റ്റോക്സിനും അതുപോലെ ഡൗൺ ട്രെൻഡ് വീക്ക് സ്റ്റോക്സിനും ഫോളോ ചെയ്യുക. അതുപോലെ ബി പേഷ്യൻറ്റ്, വെയിറ്റ് ഫോർ പുൾ ബാക്ക്. പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ട്രെൻഡ് ലൈൻസ് ആർ ആൻ അപ്രോക്സിമേറ്റ് വിഷ്വൽ ഗൈഡ് ഫോർ വെയർ പ്രൈസ് വേവ്സ് വിൽ ബിഗിൻ ആൻഡ് എൻഡ്. അപ്പോൾ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് പ്രൈസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ തീരുന്നത് അത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ഒരു ലോങ് പൊസിഷൻ എൻട്രി ആകുമ്പോഴത്തേക്ക് പ്രൈസ് എന്ത് ചെയ്തു, ബൈ ആഫ്റ്റർ ദ പ്രൈസ് മൂവ്സ് ഡൗൺ. പ്രൈസ് താഴെ പോകുന്നതിന് ശേഷം വാങ്ങിക്കുക, ടുവേർഡ് ദ ട്രെൻഡ് ലൈൻ ആൻഡ് മൂവ്സ് ബാക്ക്സ് ഹയർ. അത് പിന്നെ അത് ഹയർ ആകുമ്പോഴത്തേക്ക് അത് ഒന്ന് താഴ്ന്ന് കയറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബൈ നടത്തേണ്ടത്. അതിൻ്റെ ഒരു ഗ്രാഫാണ്. അപ്പം അതായത് പുൾ ബാക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗ്രാഫ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രൈസ് ഡസ് നോട്ട് മൂവ് ഹയർ ഓഫ് ട്രെൻഡ് ലൈൻ നോ ട്രെയിൻഡ്. അങ്ങനെയാണ്. അപ്പോൾ അത് മൂവ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ട്രേഡ് നടക്കുന്നില്ല, ആ ഒരു പോയിന്റിൽ. ഇനി ടേക്ക് റെഗുലർ പ്രോഫിറ്റ്സ്. ഡേ ട്രേഡേഴ്സ് ഹാവ് ലിമിറ്റഡ് ടൈം ടു ക്യാപ്ചർ പ്രോഫിറ്റ്സ് ആൻഡ് ദേ മസ്റ്റ് ദേർഫോർ സ്പെൻഡ് ആസ് ലിറ്റിൽ ടൈം ആസ് പോസിബിൾ ഇൻ ട്രേഡ്സ് ദാറ്റ് ആർ ലോസിങ് മണി ഓർ മൂവിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ. അപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ക്യാപ്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കുറച്ചുകൂടെ ടൈം എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, റോങ് ഡയറക്ഷനിൽ പോയി പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ രണ്ട് സിമ്പിൾ ഗൈഡ് ലൈൻസ് ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. അതായത് ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത്. ഇന്നൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ലോങ് പൊസിഷൻ
take profits at or slightly above the former price high in the current trend. ഒരു കറന്റ് ട്രെൻഡിന് മുകളിലുള്ള ഒരു പ്രൈസിൽ എന്ത് ചെയ്യുക, ലോങ് പൊസിഷൻ എടുക്കുക. അതുപോലെ ഡൗൺവേർഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷനിൽ സ്ലൈറ്റ്ലി ബിലോ ദ ഫോർമർ പ്രൈസ് ഇൻ ദ കറന്റ് ട്രെൻഡ്, കറന്റ് ട്രെൻഡിലുള്ള കുറഞ്ഞ ഒരു പ്രൈസ് എടുക്കുക. ഒരു ലോങ് പൊസിഷനിലാകുമ്പോൾ കൂടിയ ഒരു പ്രൈസിൽ നിന്നും ഫോർമർ പ്രൈസിൽ നിന്നും കൂടിയതായിട്ടുള്ള റേറ്റ് എടുക്കുക. അതുപോലെ ഡൗൺവേർഡ് ട്രെൻഡ് ആകുമ്പോൾ പ്രൈസിന് താഴത്തെ ട്രെൻഡ് ഫോളോ ചെയ്യുക. ഇതാണ് ടേക്ക് റെഗുലർ പ്രോഫിറ്റ്സ് ഉള്ള ആ ഒരു ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. S&P 500 അത് കാണിച്ചിരിക്കുകയാണ് ടാർഗറ്റ് പോകുമ്പോഴത്തേക്ക്. ഇനി വെൻ ദ മാർക്കറ്റ് സ്റ്റാൾസ് ഡോണ്ട് പ്ലേ, മാർക്കറ്റ്സ് ഡോണ്ട് ഓൾവേസ് ട്രെൻഡ്, എപ്പോഴത് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കില്ല. സംടൈംസ് ഇൻട്രാഡേ ട്രെൻഡ് റിവേഴ്സ് ഓൾസോ, സോ ഓഫൺ ദാറ്റ് ഓവർ റൈഡിങ് ഡയറക്ഷൻ ഈസ് ഹാർഡ് ടു എസ്റ്റാബ്ലിഷ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മാറുന്നുണ്ട്, എന്ത് ചെയ്യുക, റിവേഴ്സ് ട്രെൻഡ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രാഡേ സ്റ്റോക്സ് എങ്ങനെ പിക്ക് ചെയ്യാം, അതിൻ്റെ മൂന്ന് റൂൾസ് ആണ് കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും, അത് ആലിസ് ബ്ലൂ കമ്മ്യൂണിറ്റി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനൊരു ലിങ്കാണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി ഓൺലൈനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ബോത്ത് സെഗ്മെൻറ്റ്സ് NSE MCXൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഒക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.